മോറിസിൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്യാം. സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ലോഗിൻ ബട്ടൺ ഓപ്പൺ ചെയ്യാം. അതിൽ നമ്മൾ ഫസ്റ്റ് ടൈം ലോഗിൻ ഓപ്പൺ ചെയ്യാം. അതിൽ നമുക്ക് മോറിസിൻ്റെ യൂസർ ഐ ഡി, നെയിം, ഇമെയിൽ, ഫോൺ നമ്പർ, പാസ്വേഡ് എല്ലാം നമുക്കതിൽ വരും. അതിൽ മോറിസിൻ്റെ യൂസർ ഐ ഡി, അതേമാതിരി നമുക്ക് ഫോൺ നമ്പർ, ഇത് രണ്ടും നമ്മൾ ഇതിന് മുന്നേ മോറിസിൽ രജിസ്റ്റർ ചെയ്ത സെയിം ടൈമിൽ നമ്മൾ കൊടുത്ത മോറിസ് യൂസർ ഐ ഡിയും ഫോൺ നമ്പറും ആയിരിക്കണം. എന്നാൽ മാത്രമേ ഇത് ഓപ്പൺ ആവുകയുള്ളൂ. ഇപ്പോൾ നമുക്കിതിൽ നെയിം, ഫോൺ നമ്പർ, എം സി ഐ ഡി, നമുക്കെല്ലാം ഇപ്പോൾ ഇതിൽ മോറിസിൻ്റെ ടോക്കണ് സീറോ ആണ്, വാല്യൂ സീറോ ആണ്. നമുക്കിപ്പോൾ ഇതിലോട്ടൊന്നും ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. ഇത് മോറിസിൻ്റെ കോൺടാക്റ്റ് അഡ്രസ്സാണ്. ഇത് നമ്മൾ കോപ്പി എടുക്കാം. ഇനി നമ്മളിതിൻ്റെ റിസീവിങ് നമ്മൾ ട്രസ്റ്റ് വാലറ്റിലോട്ട് നമുക്ക് മോറിസ്കോയിന് ട്രാൻസ്ഫർ ചെയ്ത് തരേണ്ടത് നമ്മൾ റിസീവിങ് അഡ്രസ്സാണ് നമ്മൾ ആഡ് ക്രിപ്റ്റോ വാലറ്റ് എന്നുള്ള രീതിയിൽ പേസ്റ്റ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ട്രസ്റ്റ് വാലറ്റിൽ നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് പോകണം. ട്രസ്റ്റ് വാലറ്റ് പോകണം. ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളിതിൽ സെർച്ചിങ് ടോക്കൺസ് ഇതിൽ നമ്മൾ ഓപ്പൺ ചെയ്യാം. അതിൽ നെറ്റ്വർക്ക് ഇതേറിയം മാറ്റി നമ്മൾ ബി എൻ പി സ്മാർട്ട് ചെയിൻ ആക്കാം. അതിനുശേഷം കോൺടാക്റ്റ് അഡ്രസ്സിൽ നമ്മൾ മോറിസിൻ്റെ കോൺടാക്റ്റ് അഡ്രസ്സ് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മോറിസ് ടോക്കൺ എം ആർ സി എല്ലാം വരും. അത് ഡൺ കൊടുക്കാം. അപ്പോൾ നമുക്ക് എം ആർ സി സീറോ എന്നില്ല ഒരു വാലറ്റ് വരും. അതിൽ നമ്മൾ റിസീവിങ് വാലറ്റ് എടുക്കുക. ഇത് നമ്മൾ എം ആർ സിയുടെ റിസീവിങ് വാലറ്റാണ്. ഇത് നമ്മൾ കോപ്പി എടുക്കുക. കോപ്പി എടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ സൈറ്റിലോട്ട് പോവാം. ആഡ് ക്രിപ്റ്റോ വാലറ്റിൽ നമ്മൾ മോറിസിൻ്റെ നമ്മൾ റിസീവിങ് അഡ്രസ്സ് പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സേവ് വാലറ്റ് അഡ്രസ്സ് കൊടുക്കാം. ഇത് നമ്മൾ ഒരു തവണ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം ഇത് ചെയ്യാൻ കഴിയില്ല. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആൾമോസ്റ്റ് നമ്മൾ മോറിസിൻ്റെ വാലറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ ഓക്കെ, നമ്മൾ ആ വീഡിയോയിൽ കണ്ട പോലെയൊക്കെ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ പ്രത്യേകിച്ച് മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ലിസ്റ്റ് ചെയ്ത എക്സ്ചേഞ്ച് പാൻകേക്ക് എന്ന എക്സ്ചേഞ്ച് ആണ്. ഇപ്പം അതിൽ ലിക്വിഡിറ്റി ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആളുകളെ കൊണ്ട് ഈ രജിസ്ട്രേഷൻ്റെ പ്രോസസ്സിങ് പൂർത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ ആ എക്സ്ചേഞ്ചിലേക്ക് ആളുകളെ കണക്ട് ചെയ്യിപ്പിക്കാനുള്ള ഒരു മാധ്യമമാണ്, അതിൻ്റെ ഇടയിലുള്ളൊരു വഴിയാണ്, ഒരു വേ ആണ് നമ്മുടെ ഈ പുതിയ വെബ്സൈറ്റ്. ഈ പുതിയ വെബ്സൈറ്റിൽ ആളുകൾ ജോയിൻ ചെയ്ത് അവരെ എം സി നമ്പറും അവരെ ഡീറ്റെയിൽസും അയച്ച് അവർ ആ കോൺടാക്ട് അഡ്രസ്സ് എന്ത് ചെയ്യണം, ഇനി പിന്നെ അതിൽ പേസ്റ്റ് ചെയ്യുമ്പോൾ ഈ പിന്നെ എക്സ്ചേഞ്ചുമായി നമുക്കൊരു ലിങ്ക് കണക്ഷൻ കിട്ടും. അങ്ങനെയാണ് നമ്മളിതിൽ കോയിൻ ആഡ് ചെയ്തിട്ട് ആ എക്സ്ചേഞ്ചിൽ നിന്ന് നമുക്കത് വിഡ്രോ ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ രജിസ്ട്രേഷൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ആ എക്സ്ചേഞ്ചിൽ ലിക്വിഡിറ്റി ആഡ് ചെയ്തിട്ട് എത്രയാണോ ആഡ് ചെയ്തത് അതിന് അഗേൻസ്റ്റുള്ള കോയിന് നമ്മൾ പേ ഔട്ട് രൂപത്തിൽ നിങ്ങളുടെ ഈ വാലറ്റിലേക്ക് അയച്ചു തരും. അതോടൊപ്പം ഇനി വേറെ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്, അത് അടുത്ത വോയിസിൽ. ഐഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിലും ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിലും പിന്നെ പ്ലേ സ്റ്റോറിൽ അതേ പിന്നെ ട്രസ്റ്റ് വാലറ്റ് എന്നൊരു സംഭവമുണ്ട്, അതിൻ്റെ ഒരു ലോഗോ ഞാൻ ഈ കൂട്ടത്തിൽ അയക്കുന്നുണ്ട്, അതെല്ലാവരും ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ഓക്കെ, ആ ട്രസ്റ്റ് വാലറ്റിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾ പിന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങൾ, അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ട്രസ്റ്റ് വാലറ്റ് ഇതാണ് അതിൻ്റെ ലോഗോ, അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക.
ആപ്പിൾ ഫോണാണ് ഉപയോഗിക്കണമെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ ഈ സംഭവമുണ്ട്, അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അത് ഇതിൻ്റെ രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് ഈ ട്രസ്റ്റ് വാലറ്റ് നമുക്ക് നിർബന്ധമായിട്ടും വേണ്ടതാണ്. അപ്പോൾ അതും കൂടി അതാ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് അതിന് ശേഷമാണ് രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഒരിക്കൽ കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്, പാൻകേക്ക് എന്ന എക്സ്ചേഞ്ചിൽ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ലിക്വിഡിറ്റി നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അത് ഈ രജിസ്ട്രേഷൻ പ്രോസസ്സിങ് പൂർത്തിയായി കഴിഞ്ഞാൽ ആളുകൾക്ക് കോയിൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ലിക്വിഡിറ്റി ആഡ് ചെയ്തിട്ട് ആളുകൾക്ക് കോയിൻ കൊടുക്കും. ഓക്കെ, നാളെ അത് വലിയൊരു വിമർശനമാക്കി മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അഡ്വാൻസ് ആയിട്ട് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്, ഇതാണ് ടോട്ടൽ പറയാനുള്ളത്. അപ്പോൾ എല്ലാം കേട്ട് മനസ്സിലാക്കി ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നോക്കി, രണ്ടാമത് എന്താണ് ചെയ്യേണ്ടതൊക്കെ നോക്കി വിശദമായിട്ട് 10 ദിവസം സമയമുണ്ട്. ആലോചിച്ച് സമയമെടുത്ത് ചെയ്താൽ മതി, തെറ്റ് വരുത്തരുത്. തെറ്റ് വരുത്തി കഴിഞ്ഞാൽ പരിഹരിക്കാൻ മാർഗമുണ്ട്, പക്ഷെ എന്ത് ചെയ്യും, നമ്മൾ കരുതിയ മാതിരി പെട്ടെന്ന് പരിഹരിച്ച് കിട്ടൂല. അപ്പോൾ സാവധാനം ചെയ്താൽ മതി. ആലോചിച്ച് സ്റ്റെപ്പായിട്ട് ആർക്കെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ ഈ ഓഡിയോ കേൾപ്പിച്ചു കൊടുത്ത്, വീഡിയോ കേൾപ്പിച്ചു കൊടുത്ത്, വീട്ടിൽ ചില ആളുകൾ വയസ്സായ ആളുകളായിരിക്കാം, അപ്പോൾ അവരെ മക്കളോ അല്ലെങ്കിൽ അവിടെ അതുമായി ബന്ധപ്പെട്ട് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ വിളിച്ച് ആലോചിച്ച് ചെയ്താൽ മതി. ഓക്കെ, സമയമുണ്ട്, 10 ദിവസം സമയമുണ്ട്. ഈ 10 ദിവസം കൊണ്ട് ഇനി തീർന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ 1, 2, 3 ദിവസം നമുക്ക് അധികം സമയമെടുത്താലും കുഴപ്പമില്ല, ഇത് കൃത്യമായിട്ട് ചെയ്യണമെന്നുള്ളൂ.